ഹലോ, നമസ്കാരം. കല്യാണ വിശേഷം? അതെ, കൊറോണ വന്ന ശേഷം ഒരൊറ്റ വീഡിയോ ഇടാനായിട്ട് ഞങ്ങൾ വന്നില്ലായിരുന്നു. കാരണം വേറൊന്നുമില്ല, കൊറോണ കാരണം ടെൻഷൻ അടിച്ച് അടങ്ങാറായിട്ടിരിക്കണം. ഇപ്പൊ ഓഫീസ് ഇപ്പൊ ഓഫീസ് തുറന്നപ്പോ ഇതാണ് അവസ്ഥ. ഓഫീസിൽ വന്നിരിക്കണം. എനിക്കിപ്പോ കൂടുമ്പോഴും കൈ ഇങ്ങനെ തുടച്ചോണ്ടിരിക്കണോന്നാണ് പറഞ്ഞത്. സാനിറ്റൈസർ ഒക്കെ അങ്ങനത്തെ അവസ്ഥയാണ് പറയണ്ട. ആകെ ഇടങ്ങാറാണ്, വലിയ വണ്ടിയാണ്. എന്താ ഇപ്പൊ എല്ലാരും? ആ എനിക്കിപ്പോ ഞാനിപ്പോ എന്റെ ഏറ്റവും വലിയ സുഹൃത്താന്ന് പറഞ്ഞല്ലേ, എനിക്ക് വേറെ സംശയം. നേരത്തെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലെന്ന്. നീ ഇത് മുഖം മൂടി വെച്ചോന്ന് എനിക്ക് മനസ്സിലാവണ്ട്. എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ചെയ്തി ഒരു കാര്യമില്ല. അവിടെ കോനെ മുഖം ഇങ്ങനെ മറച്ചു വെച്ചാ മനസ്സിലാവണ്ട ആളാ. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് കൊറോണ വരാണ്ട്. മുഖം മറച്ചു വെച്ചിട്ട് തൊപ്പിയും വെച്ച് വന്നേക്കണ മുട്ടടിച്ചടോ. അത് ചാലഞ്ച് പ്രകാരം നമ്മള് മുട്ടടിച്ചു. അതെന്ത് ചാലഞ്ച് ആയിരുന്നു? അത് നമ്മളെ സ്കൂൾ ഗ്രൂപ്പിൽ എല്ലാവരും പറഞ്ഞ മുട്ട ചാലഞ്ച്. അടിയടാ മുട്ടാന്ന്. അല്ല, ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഇനി മുടി വെട്ടാരുടെ അടുത്തൊന്നും ആരും പോകില്ല. ആ അത് രസം കേൾക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാന് ഒരു കാര്യം പറയാം. ഞാൻ മുട്ട അടിക്കാൻ വേണ്ടിട്ട് ഒരു ട്രിമ്മർ വാങ്ങി, നല്ല ട്രിമ്മർ വാങ്ങി. ഞാൻ എന്റെ ഒരാളെ കൊണ്ട് അടിപ്പിച്ചു. മുട്ട അടിപ്പിച്ചേ എനിക്കൊരു ആകെ മോന്റെ മുടിയൊക്കെ വളർന്ന് ഇങ്ങനെ കാടുപോലെ. ഞാൻ തന്നെ വെട്ടിയാലോ മോൻ്റെ ഇത് വെട്ടി അടിപൊളി. കാരണം ട്രിമ്മറിലിട്ട ആ ഇതില്ലേ, അസാനല്ലേ, അസാനോട് ഫിറ്റ് ചെയ്തു. നമ്പർ ഫിറ്റ് ചെയ്ത് ഞാനും വിളിച്ചു. ഓക്കെയാണ്. ഇപ്പൊ മോന്റെ മുടി വെട്ടാൻ പുറത്തുകൊണ്ടോ? ഇന്നലെ ഞാൻ രാത്രി മോളതും വെട്ടി, അതും ഓക്കെ, സക്സസ്ഫുൾ, വെരി ഗുഡ്. ഒരു കുഴപ്പം, നല്ല രസം കാണാൻ. അപ്പൊ വീട്ടിലിരുന്നോണ്ട് മുടി വെട്ടെങ്കിലും പഠിച്ചു? മുടി വെട്ട് അടിച്ചു. ആ അതെ. അപ്പൊ ഇങ്ങനെ കേട്ടോ, നമുക്ക് വേണ വെച്ചാൽ പഠിക്കാം. അതന്നെയാ ഇപ്പൊ ചക്കേന്റെ കഥ പറഞ്ഞതാണ്. നാട്ടിൽ ചക്ക കൂട്ടാനും ചക്ക കറി ഒരു രസമില്ല. ചക്ക കളവ് വേണം. ഇപ്പൊ ചക്ക മൂത്ത ആക്കാലും ഇളയാക്കായാലും ഒക്കെ കളവ് വേണം. ചക്ക ഇപ്പൊ എന്താ പറയാ, ചക്ക പ്ലാവിന്റെ സെക്യൂരിറ്റിനാണ് ചക്കക്ക് ഡിമാൻഡ് ആയി. അവിടെ ചക്ക കളവ് പോകുന്ന സമയമാണ്, അത്ര ഡിമാൻഡാണ്. വേറൊന്നുമില്ലല്ലോ കിട്ടാൻ. ഇതാണ് അവസ്ഥ. എല്ലാരും നാട്ടില് പ്രവാസികളുടെ അവസ്ഥ ആണെങ്കിൽ ഇതാണ്. നാട്ടിലെ ലോക്ക്ഡൌൺ, മാസ്ക് ഇടുക, ഇതും വെച്ച് കുത്തുന്നുണ്ട്. ഈ ലിക്വിഡും വെച്ചിട്ട്, ഈ ലിക്വിഡിനാണ് അവിടുത്തെ വില. ₹600 ഇത് മൂന്നാല് ദിവസം ഇത് കിട്ടും. ഇത് മൂന്നാല് ദിവസം കിട്ടും. കാരണം ഇത് അഞ്ചഞ്ച് മിനിറ്റ് കൂടുമ്പോ ഇതിങ്ങനെ തേക്കണം. ഇല്ലെങ്കിൽ ഇത് കൊറോണ പിടിച്ചില്ലെങ്കിൽ ആ ഇടങ്ങാറായി. അതുകൊണ്ട് പിന്നെ എല്ലാം ബേജാറാണ് കാര്യങ്ങൾ. ഇപ്പൊ പരസ്പരം തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇത് എല്ലാരും ഇതും വെച്ചിട്ടുണ്ടെന്ന്. തിരിച്ചറിയലിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം പറയുന്നത്, കൊറേ ഹമുക്കുകളെ നാട്ടിൽ നിന്ന് തിരുവിന് വരും. നമുക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് നമ്മളെ പൊക്കി അടിക്കലാണ്ട് പണി. നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്, നമ്മളങ്ങനാണ് ഇങ്ങനെ പറഞ്ഞിട്ട് പൊക്കി അടിക്കും. അപ്പൊ നമ്മളെ ടാർഗറ്റ് ചെയ്ത് വരുമല്ലേ. അപ്പോ പൊക്കി പൊക്കിയുള്ള അടിയാണ്. നമ്മളിതില് വീണ്ട് ഉള്ളത് എടുത്ത് ഓഞ്ചു കൊടുക്കും. ഏത്? എന്നിട്ട് അവസാനം ഇപ്പൊ ലേശം ടിക്കറ്റിന് വില കൂടുമ്പോഴത്തേക്ക് പൈസ ഇല്ല, നിലവിളിയാണ്. ഇപ്പൊ പ്രവാസിന്റെ അവസ്ഥ ഭയങ്കര കോമഡി അവസ്ഥയാണ്. ഇഞ്ഞ നോർക്ക കൊണ്ടുപോകോ, ഇഞ്ഞ കെ എൻ സി സി കൊണ്ടുപോകോ, ഇഞ്ഞ ഗവൺമെന്റ് കൊണ്ടുപോകോ, ഇഞ്ഞ ആരെങ്കിലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുള്ള ഇരിപ്പാണ്. ആ എന്താക്കാനോ ഞാനത് പറയുന്നത് വെച്ചാൽ, ഈ പിന്നെ നമ്മളെ ഒരു സാമ്പത്തികമായ ഒരു ഇത് വേണ്ടേ, ഒരു ഉറപ്പ് വേണ്ടേ? എന്നാലേ നമുക്ക് ഇത് ഒരു ടിക്കറ്റിനുള്ള പൈസ പോലും വെച്ചില്ലേ പറയാന്നാ ഞാൻ ചോദിക്കുന്നു. അല്ല, ഇങ്ങനൊന്നും ആരും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിക്കെട്ടി വരുമെന്നുള്ള ആരും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചില്ലല്ലോ, പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. നാട്ടിൽ രണ്ട് പ്രളയം വന്നില്ലേ? ബാക്കി മലയാളം, പകുതി മലയാളം ഇവിടെയല്ലേ കിടക്കുന്നത്. എന്തെങ്കിലൊക്കെ ഒന്ന് ഇവിടെയും വരും നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഒരു മാസം അടുത്ത് ഏകദേശം വീട്ടില്. ആ കേട്ടോ, എന്നാ ഇപ്പോഴത്തെ എല്ലാം വിട്ട്. ഇത് നമുക്ക് പണ്ട് നമ്മള് കളിക്കുന്നവരെ പറയല്ലേ, ഇതുവരെ ഉള്ളതല്ലോ ഒഴിവാക്കി. ആദ്യം പുതിയ തോന്നുന്നു കൊറോണ വരെയുള്ള എല്ലാം നമ്മൾ ഒഴിവാക്കുന്നു.
കൊറോണ തീർന്നിട്ടില്ലല്ലോ. ഏഹ് പ്രശ്നം തീരുന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അവിടുന്നാണ് അങ്ങോട്ട് ആ തീർന്നാല്, അതെ തീർന്നാ നമ്മള് രണ്ടാമത് എന്താക്കുന്നത്, പഴയതൊക്കെ മറന്നു കഴിഞ്ഞാൽ ആദ്യം പുതിയ, നമ്മള് പണ്ട് കളിക്കുന്നവരല്ലേ, അടി കൂടിയിട്ടെല്ലാം കൂടി പിരിഞ്ഞ് ആ മതി മതി നമ്മൾ പുതിയ കളി തുടങ്ങുന്നു, അതുപോലത്തെ പരിപാടി ഞാൻ പറയുന്നത്. അതായത് ഇനി അങ്ങോട്ട് നമ്മൾ എന്താ ചെയ്യാം, ഇനി അങ്ങോട്ടെങ്കിലും ഇച്ചിരി പൈസ പിടിച്ചോ, കണ്ട പിരുവാരൊക്കെ വരുമ്പോ ഭാര്യ ഭാര്യ അങ്ങോട്ട് കൊടുത്തോണ്ട, പിരുവാരുടെ അടിയാണ് ഇത്, പിരിച്ച പൈസ വീതം വെക്കാനുള്ള അടിയാണ്. സത്യം പറഞ്ഞ പ്രവാസികളിൽ ഇപ്പൊ ഫുഡ് അടിക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥയിലായി. അതന്നെ പറഞ്ഞത് സത്യാവസ്ഥ, അതാണ് അവസ്ഥ. ഒന്നാം തന്നെ പ്രവാസിനോട് ഒന്നാം നാട്ടില് അറിയോ, ഒരു പുരയില് പിന്നെ എന്താ പറയാ, ഒരു ചെറിയൊരു വ്യത്യാസം കണ്ടു തുടങ്ങിയാൽ തന്നെ ഒരു പുക വരുന്നതിന് രേഷം കുറവ്, പുകയ്ക്ക് രേഷം കുറവുണ്ടെങ്കിൽ നാല് സംഘടന പോയി ചോദിക്കും, അല്ല എന്തെങ്കിലും അവസ്ഥ, ഇവിടെ പുകയില്ലാത്ത അടുപ്പല്ലേ, ഇവിടെ ആർക്കും അറിയില്ല, ഇവിടെ ആർക്കും അറിയില്ല, അട്ടിനെയോ പട്ടിനെ മരപട്ടിണി. നമ്മുടെ നാട്ടിലാണെങ്കില് അതിഥികൾക്കൊക്കെ ബിരിയാണി വേണം, സംഗതി തമാശ ആണെങ്കിലും ഉണ്ടോ ഈ അവസ്ഥയില്. ഞാനൊരു കേരളം മാത്രമേ, ഇവിടെയുള്ള നമ്മളെ സംഘടനകള്, മലയാളി സംഘടനകള് ചെയ്ത വലിയ പ്രവർത്തനത്തിലാണ്, എന്താ പറയാ, അല്ലെ പ്രവർത്തനം കേട്ടോ, കെ എൻ സി സി, ഇൻകാസ്, ഒരുപാട് സംഘടന ഉണ്ട്, നമുക്ക് പേരറിയില്ല, നമുക്ക് അറിയുന്നല്ല, നമുക്ക് പറയാൻ പറ്റും. നമ്മളെ കൊണ്ട് വെറുപ്പം ചെയ്യിക്കണ്ട, രാഷ്ട്രീയം ഒന്നും ചെയ്യിക്കണ്ട, രാഷ്ട്രീയം മറന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ വലിയ നന്ദി അറിയിക്കണം. അവരുടെ പ്രവർത്തനം വളരെ നല്ല പ്രവർത്തനമായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ഭക്ഷണ സാധനങ്ങളും മെഡിക്കൽ ആവശ്യങ്ങളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാവം, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രവാസിനോട് നമുക്ക് പറയാനുള്ളത് വെച്ചാണെങ്കിൽ, നിങ്ങൾ ദയവ് ചെയ്തിട്ട് അത്യാവശ്യം ഒരു ഒരു നിങ്ങൾ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ നോക്കണമെന്നൊന്നും പറയുന്നില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പരിചരിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചിട്ട് ബാക്കി എന്നെ കൊടുത്തോളൂ. ഒന്നാമത്തെ ഇത് എന്താണെന്നറിയോ, നമ്മളോടും കൂടി നമ്മൾ ഉപദേശിക്കുന്നതാണ്. യെസ് യെസ്, നമ്മളും ഇതന്നെ കേട്ടോ സ്ഥിതി, നമ്മളൊരു ഇതാണ് അവസ്ഥ, അതല്ലേ ഇത് ചെയ്യാനല്ലേ. നാട്ടിൽ പോവാന്ന് വെച്ചുകഴിഞ്ഞാൽ പ്ലെയിനും ഇല്ല, നാട്ടുകാരിക്ക് നമ്മളെ അങ്ങോട്ട് വരാൻ വേണ്ട പേടിച്ചിട്ട്. നാട്ടിലിപ്പോ പ്രവാസിനെ കണ്ട പ്രാന്തം നായനെ കണ്ടോട്ടെ അല്ലേ, ആൾക്കാർ നാല് വൈക്കോടും. പ്രവാസികളൊക്കെ ഉണ്ടെന്ന കാര്യം പറയുമ്പോ തന്നെ നാട്ടുകാർ പറഞ്ഞ എന്താണ്, അവരെ അവിടെ കൊണ്ടേ ഇടും, കൊണ്ടേ ഇടൂന്നാണ് ചോദിക്കുന്നത്. എന്ത് ചോദ്യങ്ങളാണ് അവര് പറയുന്നത്. ഇതൊക്കെ കേക്കുമ്പോഴും കാണുമ്പോഴും നല്ല വിഷമം ഉണ്ട്, എന്നാലും പിന്നെ ഇപ്പൊ എന്താ പറയാ, വിഷമിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, ഇപ്പൊ ഇതൊക്കെ അനുഭവിക്കാനുള്ളത് അനുഭവിക്കുക തന്നെ. എന്തൊക്കെ ഗെയിം കളിച്ച് ഈ ലോക്ക്ഡൗൺ ആയതിന്റെ ശേഷം? ഞാനൊരു ഗെയിമും കളിച്ചില്ല. ഞാൻ ലുഡോ ബോർഡ്, കാരംസ് എല്ലാ കളിയും കളിച്ചു, ചെസ്, ആ കളിയോ കളി എന്തൊക്കെ. ഇപ്പൊ പിന്നെ സമയമില്ല, നോമ്പായതുകൊണ്ട്, നോമ്പായതുകൊണ്ട് ഇപ്പൊ തീരെ സമയമില്ല. അതൊക്കെ വിശേഷങ്ങൾ. അതുകൂടാതെ ഇപ്പൊ ഈ കൂട്ടുകാരൊന്നും ഇപ്പൊ എങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വിസിറ്റും ചെയ്യുന്നില്ല, എല്ലാരും പേടിച്ചിരിക്കണുണ്ട്. ഇപ്പൊ തന്നെ 2 മീറ്റർ ദൂരെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് നീ 1 മീറ്റർ ആണ് ഉള്ളു ദൂരമുള്ളു. ഇപ്പൊ ക്യാമറക്ക് എത്രയാ കിട്ടുള്ളൂ, ആഫ്റ്റർ ഷൂട്ടിംഗ്, ആഫ്റ്റർ ഷൂട്ടിംഗ് 2 മീറ്റർ അപ്പുറത്തേക്ക്. അതൊക്കെയാണുള്ള വിശേഷങ്ങൾ. അതെ, വേറെന്താണ് നമ്മളെ വിശേഷങ്ങൾ? വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല, നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്തായാലും ക്ലിയർ ആയി വരുന്നുണ്ട്. അല്ല, ഞാനിപ്പോ എനിക്ക് പറയാനുള്ളത്, ഈ ഇപ്പൊ നിങ്ങള് പിന്നെ പ്രവാസിനോട്, പ്രവാസിനെ സഹായിക്കണ്ട, പ്രവാസിനെ ഒന്നും ചെയ്യണ്ട, എന്നാലും വേണ്ടില്ല, നാല് നല്ല വർത്താണ്. അതെ, ഇത് സർക്കാർ പറഞ്ഞതുപോലെ നമ്മളെ മുഖ്യമന്ത്രിയൊക്കെ പറയുന്നുണ്ടല്ലേ, പ്രവാസി വേണ്ടപ്പെട്ട ആളാണ്. അതുപോലെ നാല് നല്ല വർത്താനെ നമ്മളെ, നിങ്ങളറിയോ പ്രവാസിന്റെ വീക്ക്നെസ് തന്നെ ഈ നല്ല വർത്താനം. ആ ഇവിടെ ഉള്ള പിരുവാരൊക്കെ, അവിടെ നിന്നുള്ള പിരുവാരൊക്കെ ഇവിടെ നിന്ന് എങ്ങനെ പൈസ ഉണ്ടായി പോന്ന്, അവര് ഇവനെ പൊക്കി അടിക്കും. നിന്നിലാണ് ഞങ്ങളെ പ്രതീക്ഷ. പ്രവാസി പൊങ്ങിയാണെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്, അറിയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ആയിട്ട് വരും. ഇപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയാണത്. അതിപ്പോ അത് അത് എന്താന്നല്ല, ഈ നമ്മളെ പ്രവാസിന്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ പ്രവാസിനെ പൊക്കി അടിച്ച്
അവസാനം ഇപ്പൊ പൊക്കി നിലത്തോട്ട് ഇട്ടു. അതാണുള്ള സ്ഥിതി. അതുകൊണ്ട് പ്രവാസി റിക്വസ്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, കൂടുതലൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും നല്ല വർത്താനം. അത് മതി, നമ്മുടെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. അല്ല തമാശ അല്ല, ഞാനിപ്പോ പറഞ്ഞ എന്നെ അറിയുന്ന ഒരു ബിസിനസ്, ഒരു ബിസിനസ്സുകാരൻ ഇവിടെ മരിച്ചു കഴിഞ്ഞ ശനിയാഴ്ച മരിച്ചു. അവസാനം ഇവിടെ തന്നെ കവറെടുക്കണ്ടോ? ആ ഇവിടെ തന്നെ കവറെടുക്കണ്ടോ? എന്നാലോചിച്ചു, അതാണ് അവസ്ഥ. അല്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഒരുപാട് പേരുടെ ഇപ്പൊ നാട്ടില് ഡെഡ് ബോഡി ഇവിടെ നിന്ന് കയറ്റി വിട്ടിട്ട്. അല്ല ഇവിടെ കൊറോണ അങ്ങനത്തെ ഒന്നും ഉണ്ടായി മരിച്ചല്ല, എനിക്ക് എന്തോ ഹാർട്ടോ ഹാർട്ട് സംബന്ധമായിട്ടുള്ള എന്തോ കേസൊക്കെ ആയിട്ട് മരിച്ചാണ് മനസ്സിലായില്ലേ. അപ്പൊ എന്തൊക്കെ ആയാലും ഇതൊക്കെയാണ് നമ്മളെ പ്രവാസിന്റെ റിക്വസ്റ്റ്. മൊത്തത്തെ കാര്യങ്ങള് ആൾക്കാർക്ക്, കുറെ ആൾക്കാർക്ക് തമാശയാണ്, കൊറോണ പിടിച്ചവന് വളരെ സീരിയസ് ആണ്, അങ്ങനെയൊക്കെയാണുള്ള വിശേഷങ്ങൾ. ആർക്കും ഇത് വരാതിരിക്കാൻ നോക്കലാണ് ഏറ്റവും വലിയ കാര്യം. അതെ, വരാതിരിക്കാൻ നോക്കല. കണ്ടില്ലേ, നിങ്ങളൊക്കെ കണ്ടില്ലേ, ഇത് എവിടെ പോകുന്നതിനും കൊണ്ടുപോകണം. കയ്യിൽ കൊണ്ടുനടക്കണത് സാനിറ്റൈസർ. നിങ്ങളുടെ തമാശല്ല, അവരവരെ സാനിറ്റൈസർ കൊണ്ട് നടക്കണം. എന്തായാലും കേരളത്തിലെ മാതൃക തന്നെ എല്ലാരും പിന്തുടർന്ന് ബ്രേക്ക് ദ ചെയിൻ. അതേ പറയാനുള്ളൂ. വേണ്ടാതെ ആവശ്യമില്ല, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോവാ. അതെ, അത്യാവശ്യമില്ലേ പോവാതിരിക്കുക. ആവശ്യമില്ലാതെ പുറത്തിറങ്ങി ഇറങ്ങി നടക്കാതിരിക്കുക. വെറുതെ എന്താ പറയാ, ഗാദറിംഗ് നടത്തി വെറുതെ കൊറോണ അടിച്ചു. ഇനിയും ശ്രദ്ധിക്കാണ്ടുണ്ട് കുറച്ചാളും കൂടെ. ആ കുറച്ചുകാലത്തില് കേരളത്തില് അതൊക്കെ കുറവാണെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാതിരിക്കണത്, ഇറങ്ങാതെ തന്നെ ഇരിക്കണം. ഇനി അങ്ങനെ പെട്ടെന്ന് കുറഞ്ഞൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ദുബായില് മനയാണ് കുറവായിരുന്നു, എന്നാലും വീണ്ടും പഴയ സ്റ്റേജിൽ. എന്നിട്ട് ഇന്ന് കുറയുണ്ടാകും. പഠിച്ചവൻ എങ്ങനെയാണ്, കുറച്ച് തരണം അല്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് തന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. വേറെ ഒന്നുമല്ല, ഇതൊക്കെ ഇത് ഈ നാടാണ് നമുക്ക് നമ്മൾ അന്നം തരുന്ന നാട് അല്ലേ. എന്താ ചെയ്യും, ഓൾ ദ ബെസ്റ്റ്. എല്ലാരും പ്രാർത്ഥിക്കും പെട്ടെന്ന് ഇതൊക്കെ റിക്കവറായി നമ്മൾ ഇതിൽ നിന്നൊക്കെ ഈ മായാവലയത്ത് നിന്നൊക്കെ ഊരി വരട്ടെ. അതെ, പഠിച്ചോണ്ടാക്കും.